പറയുമ്പോൾ ഒരു ലൊക്കേഷൻ മാത്രമാണ് അല്ലെങ്കിൽ ലൈക്ക് ആ ഒരു കാട്ടിനുള്ളിലാണ് ആ ഒരു ചലഞ്ച് ഉണ്ടായിരുന്നോ? എവിടെ കണ്ടെത്തണം ലൊക്കേഷൻ അങ്ങനെ? ഇത് സ്ക്രിപ്റ്റ് ചെയ്തു വന്നപ്പോൾ തന്നെ ഇതിനകത്ത് പല ടെറൈൻസ് സ്ക്രിപ്റ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് തോന്നുന്നു ഒരു ഒരു കേരളത്തിലെ പല കാടുകളും ഞാൻ പോയി അന്വേഷിച്ചു, ഒരുപാട് ലൊക്കേഷൻസ് കണ്ടു, പക്ഷെ നമുക്ക് മേജർ ഏരിയ നമുക്ക് അതിരപ്പള്ളിയിൽ തീർക്കാൻ കഴിഞ്ഞു. പിന്നെ ഈ പറഞ്ഞ പോലെ വാഗമൺ, ചതുരംഗപ്പാറ അങ്ങനെയുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങൾ മാത്രം, പക്ഷെ മേജർ പോർഷനും നമ്മൾ തീർത്തിരിക്കുന്നത് അതിരപ്പള്ളി. പിന്നെ വേറൊരു ഇത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഇതിനെ വേറൊരു ലെവലിലേക്ക് ഒത്തിരി ലൊക്കേഷൻ വേറെ ഡിഫറെൻറ്റ് അങ്ങനെ നമുക്ക് അങ്ങനെയും ഷൂട്ട് ചെയ്യാം. പക്ഷെ കുഴപ്പമെന്ന് വെച്ചാൽ ഇതൊരു മലയാള സിനിമയാണ്, ഇതൊരു കൊച്ചു സിനിമയാണ്, അപ്പം നമുക്കും ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പം നമുക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഇന്ന ഒരു ഇതിനകത്ത് നമ്മൾ ഒതുക്കി നിന്നേ പറ്റൂ എന്ന് പറയുന്ന ഒരു 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 സംഭവമുണ്ട്. അത് സിനിമയുടെ ഒരു ഗതികേടാണ്, ഫിലിം മേക്കേഴ്സ് ആയിട്ടുള്ള എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു ഗതികേടാണ്. അതിപ്പം ഇപ്പം സ്പീൽബർഗിനോട് ചോദിച്ചാൽ അദ്ദേഹവും ഉണ്ടാവും പലയിടത്തും ഒക്കെ കോംപ്രമൈസ് ചെയ്യേണ്ട വരാറുണ്ട്. അപ്പം എന്ന് പറയുന്ന പക്ഷെ അതിനകത്ത് നിന്നുകൊണ്ട് ആ ലിമിറ്റേഷൻ അകത്ത് നിന്നുകൊണ്ട് മാക്സിമം ഔട്ട്പുട്ട് നമ്മളത് അതിനകത്ത് എടുക്കാൻ സാധിച്ചു. പ്രേക്ഷകരെല്ലാവരും ജിത്തുവിന്റെ എല്ലാ പടങ്ങൾക്കും രണ്ടക്ഷരം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു, ലക്ഷ്യം എന്നുള്ള പേര് വരുമ്പോൾ എല്ലാവരും ലക്ഷ്യം എന്താണ് ലക്ഷ്യം എന്താണെന്ന് അറിയണമെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് അതെ കാണാത്തവർക്ക് ഒരു അല്ല തീർച്ചയായിട്ടും അതെന്നു വെച്ചുകഴിഞ്ഞാൽ ആ ലക്ഷ്യം എന്ന് പറയുന്ന ആ വാക്ക് അതിനകത്തെ ക്യാരക്ടേഴ്സ് അത് കറക്റ്റായിട്ടത് പറയുന്നുണ്ട്. എന്താണ് ആ ലക്ഷ്യം എന്നുള്ള സിനിമയ്ക്ക് പേരിട്ടത് എന്നുള്ളത് സിനിമ കണ്ടിറങ്ങുന്ന എല്ലാവർക്കും മനസ്സിലാവും. അതുകൊണ്ടല്ല ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് അതിനകത്ത്. അപ്പൊ ആ ഒരു എല്ലാ സിനിമയ്ക്ക് എല്ലാ കഥയ്ക്കും വേണ്ടേ അത്. അപ്പൊ ആ ഒരു എലമെന്റ് നമുക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മളത് ഹൈഡ് ചെയ്യുന്നേ ഉള്ളു, അല്ലാതെ ഇതൊരു ഭയങ്കര സസ്പെൻസ് അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇതൊരു ശിവദ, ശിവദ വന്നു ഇപ്പൊ ആദ്യമായിട്ടാണ് ശിവദ അഭിനയിക്കുന്നത് ജിത്തുവിന്റെ ഒരു പടത്തിൽ. എങ്ങനെ ഉണ്ടായിരുന്നു ശിവദ? വളരെ കുറച്ചുള്ള ഒരു ഫീമെയിൽ പോർഷൻസ് അല്ലെങ്കിൽ ആ ഒരു ട്രാക്ക് വളരെ കുറച്ചുള്ളൂ എന്ന് ശിവദ ഓൾറെഡി ഇന്റർവ്യൂസിൽ പറഞ്ഞിരുന്നു. നമുക്ക് ഈ സിനിമയിലെ ഹീറോയിനും അതിൻ്റെ ഒരു പ്രാധാന്യമുണ്ട്. തീർച്ചയായിട്ടും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അത്യാവശ്യം ഹോംവർക്ക് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്ന, നമുക്ക് ഇത് മതിയോ ഇത് മതിയോ എത്ര ചെയ്താലും അവർക്ക് തൃപ്തിയില്ല, വീണ്ടും വീണ്ടും വീണ്ടും. അപ്പം നമുക്ക് ഉദ്ദേശിക്കുന്നതിന് മേളിൽ അവരിൽ നിന്ന് ഔട്ട്പുട്ട് തരാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു. ഇപ്പം ഇതിനകത്ത് ഹീറോയിൻ വലിയ വേഷമില്ല എന്ന് പറഞ്ഞല്ലോ, ആ ക്യാരക്ടർ ഇല്ലെങ്കിൽ ഈ സിനിമയില്ല. ഇല്ല, ആ ക്യാരക്ടറാണ് ഈ സിനിമയുടെ കോസ് അല്ലെങ്കിൽ ഈ കഥ ഈ സംഭവങ്ങളുടെ എല്ലാം ഒരു ഇതിൻ്റെ ഒരു മൂല കാരണം. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു എന്താ പറയുക ഒരു സെൻട്രൽ ക്യാരക്ടറാണ്. പക്ഷേ ലെങ്ത് വൈസ് ഇല്ലായിരിക്കാം, പക്ഷേ ആ ക്യാരക്ടറിൻ്റെ ഒരു ഒരു ഇൻവോൾവ്മെന്റ് തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇതിലൊരു എല്ലാത്തിലും ഒരു പാട്ടിന് ഭയങ്കര ഇമ്പോർട്ടൻസ്, ഇതിലെ ഒരു നല്ലൊരു മെലഡിയാണ് പ്രേക്ഷകർക്ക് കൊടുത്തിട്ടുള്ളത്. വിജയ് യേശുദാസ് പാടി, എൻ ജയചന്ദ്രൻ ചെയ്തിട്ടുള്ള, അതെങ്ങനെ ഉണ്ടായിരുന്നു? അതെ, അപ്പൊ ഇതിനകത്ത് സോങ് തുടക്കത്തിൽ ഇത് നമ്മള് പ്ലാൻ ചെയ്ത് വന്നപ്പോഴേ അൻസാർ പറഞ്ഞിരുന്നു ഇങ്ങനെ ജയേന്ദ്രൻ സാറുമായിട്ട് കൂടെ ഒരു പാട്ട് വേണമെന്ന് വലിയ ആഗ്രഹമാണ്. അപ്പൊ ആ ഏരിയ അല്ല, ഞാനൊന്നും ആ ഏരിയ അറിഞ്ഞിട്ടില്ല. കുട്ടൻചേട്ടനോട് ഞാൻ പറഞ്ഞിരുന്നത്, കുട്ടൻചേട്ടാ എനിക്കും എനിക്ക് മാത്രമല്ല, നമ്മുടെ നമ്മളിപ്പം നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും ഉണ്ട്, ഇതിൽ സിനിമയ്ക്കകത്ത് നല്ലൊരു സ്വീറ്റായിട്ടൊരു സോങ് വേണം. അപ്പോൾ എൻ്റെ പുള്ളി പറഞ്ഞത്, ഞാൻ എത്ര വേണോ ചെയ്തു തരാം, അൻസാറിന് ഏതാണ് ഇഷ്ടപ്പെടുന്നോ അവിടെ വെച്ച് അതിനെ നമുക്ക് പുള്ളിപ്പിയാക്കാം എന്നാണ് പറഞ്ഞത്. പക്ഷേ എന്തുകൊണ്ടോ ഞാൻ സോങ് എൻ്റെ ട്രാക്ക് കേട്ടു, ഞാൻ ജിത്തുവിന് അയച്ചു കൊടുത്തു, ജിത്തുവിൻ്റെ വൈഫ് ലിൻഡ, ജോയ് തോമസ് എല്ലാവർക്കും അയച്ചു കൊടുത്തു. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമായിരുന്നു അത് സോങ്. വിജയ് യേശുദാസൊക്കെ പാടി വന്നപ്പോൾ അത് നന്നായിട്ട് വന്നു. പിന്നെ അതിൻ്റെ ഒരു പിക്ചറൈസേഷൻ, അതിൻ്റെ ഈ പറഞ്ഞ ഓരോ സീക്വൻസുകളും ഞാൻ അതിൻ്റെ ജിത്തുവിനായിട്ടും പിന്നെ ലിൻഡയും എല്ലാവരുമായിട്ടിരുന്ന് ഡിസ്കസ് ചെയ്ത് അങ്ങനെ ഓരോ സീക്വൻസ് അത് കൊണ്ടുവന്നു. ദൈവാധീനം അത് വർക്കൗട്ടായി. ആൾക്കാർക്ക് അത്യാവശ്യം നല്ല ഇപ്പോൾ പറഞ്ഞ പോലെ ജിത്തു ജോസഫ് എന്ന സ്ക്രിപ്റ്റ് റൈറ്റർ ആദ്യം നമ്മളും സംസാരിച്ചു, പക്ഷേ ജിത്തു ജോസഫ് എന്ന പ്രൊഡ്യൂസറും കൂടി ഈ പടത്തിലുണ്ട്. അതിലും ഒരു സൗഹൃദമുണ്ട്, ആ പ്രൊഡക്ഷൻ, ഈ ഒരു പ്രൊഡക്ഷൻ വിന്റേജ് ഫിലിംസ് വന്നതിലും ഒരു സൗഹൃദമുണ്ട്. അത് എങ്ങനെയായിരുന്നു ആ ഒരു? അല്ല, ഇതൊരു പ്രത്യേക സാഹചര്യത്തിൽ ഇതിന്റെ തുടക്ക സമയത്ത് നമുക്ക് ഇതിനൊരു പ്രൊഡ്യൂസറെ കണ്ടെത്തുന്നതും ഒരു നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ് തന്നെയായിരുന്നു. കാരണം വരുന്നവര്
ചിലപ്പോൾ ചില ആർട്ടിസ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ അയ്യോ വാല്യൂ ഇല്ല മറ്റേതില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ തുടക്കത്തിൽ എന്നെ ഇത് എൻ്റെ രണ്ട് സുഹൃത്തുക്കളെ ഞാൻ കോണ്ടാക്ട് ചെയ്തു. ഞാൻ പറഞ്ഞു ഞാനും കൂടാം ഒരു കൊച്ചു സിനിമയായിട്ട് നമുക്കിത് ചെയ്യാം, നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്ന് ചോദിച്ചു. വരുമെന്ന് ജിത്തു ഓക്കെ ജിത്തു കോൺഫിഡൻ്റ് ആണെങ്കിൽ പറ. അങ്ങനെ അവർക്കും കഥ കേട്ടു, കഥ കേട്ടപ്പോൾ അവർക്കും ഇൻട്രസ്റ്റഡായി. അങ്ങനെ ജോയ് തോമസ് ശക്തിയുള്ള എൻ്റെ മമ്മി ആൻഡ് മീ എന്ന് പറഞ്ഞ പടം ചെയ്തതാണ്, ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്. പിന്നെ എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ടെജി മണലൽ എന്ന് പറഞ്ഞാൽ അവന് യു എസിലാണ്. അപ്പോൾ ടെജിനെയും വിളിച്ച് ഞങ്ങൾ മൂന്നുപേരും കൂടെ കൂടി അങ്ങനെ പ്രൊഡക്ഷനിലേക്ക് വന്നു. അപ്പം ഒരിക്കലും ഞാനൊരു സിനിമ പ്രൊഡക്ഷൻ ലെവലിലേക്ക് വരുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. കാരണം എനിക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഭയങ്കര ടെൻഷനാണ്. അല്ല അതുപോലെ തന്നെ ഇപ്പം ജിത്തു ജോസഫിൻ്റെ സ്ക്രിപ്റ്റിന് വേണ്ടി ഒരുപാട് ഡയറക്ടേഴ്സ് ചിലപ്പോൾ സമീപിച്ചിട്ടുണ്ടാവാം എന്നാണ് എൻ്റെ വിശ്വാസം. ഇതെങ്ങനെ അൻസാർ ഖാനിലേക്ക് എത്തി? അൻസാർ ഖാൻ എങ്ങനെ അവിടെ എത്തി അതും ചോദിക്കണോ? ഇത് രണ്ടും അങ്ങോട്ടും അല്ല. ഇതിനകത്ത് തന്നെ വെച്ചാൽ ഞാൻ ഡിക്റ്റേറ്റീവ് എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചതാണ് അൻസാർ 2007. അന്ന് ഞങ്ങൾ തമ്മിൽ കണ്ടു, മീറ്റ് ചെയ്തു. അന്നൊരു ഒരു തോട്ട് എന്നോട് ഷെയർ ചെയ്യാൻ വന്നാണ്. ആ ഷെയർ ചെയ്തു. ആ തോട്ട് അന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് വട്ടാന്നായി. കാരണം അങ്ങനത്തെ അതൊന്നും ഇപ്പം പറയാൻ പറ്റത്തില്ല. പക്ഷെ അതൊരു ഇടിവെട്ടി തോട്ടായിരുന്നു. അത് വർക്ക് ചെയ്ത് ഞങ്ങളിങ്ങനെ അതൊക്കെ അങ്ങനെ ഞങ്ങൾ ഇനി പിരിഞ്ഞു വല്ലപ്പോഴും. ഈ പിന്നെയും രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാനടുത്ത് പുള്ളി തന്നെ എഴുതുക എന്നാണ് എൻ്റെ ഇതാണ്. അന്ന് എന്നോട് എന്തോ ഡെവലപ്പ് ചെയ്യാൻ പറഞ്ഞു, അങ്ങനെ ഇത് സാധ്യതയുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, ഒരു ക്ലൈമാക്സോ ഇൻ്റർവെൽ പോയിൻ്റോ എന്തൊക്കെ കിട്ടി. അത് കഴിഞ്ഞ് പോയി കുറച്ച് നാൾ കഴിഞ്ഞ് പോയി പറഞ്ഞു പുള്ളി വേറെ കഥയായിട്ട് വേറെ സിനിമ ആർട്ടിസ്റ്റിൻ്റെ പുറകെ നടക്കുകയാണെന്നൊക്കെ കിട്ടും. അപ്പോൾ ചോദിച്ചു മറ്റേ കഥ തന്നെയായി. ഓ അത് വലിയ ബുദ്ധിമുട്ടാണ്, അത് ഉണ്ടാകും. പലരോടും ചോദിച്ചപ്പം ചോദിച്ചു വേറെ ആളെ കൊണ്ട് എഴുതിക്കാനായിരുന്നു എന്ന് ചോദിച്ചു. അതെ ഞമ്മന് എന്നാൽ ഞാൻ എഴുതിക്കോട്ടെ. അത് സന്തോഷം എന്ന് പറഞ്ഞു ഞമ്മന് പതുക്കെ സമയമെടുക്കും. അങ്ങനെ അതൊക്കെ വർക്ക് ചെയ്ത് ഇങ്ങനെ ഒരിടത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ ഓൺലൈനൊക്കെ ആക്കി എന്ന് തോന്നുന്നു. ആ ഓൺലൈനൊക്കെ ആക്കി, ഉഗ്ര സബ്ജക്റ്റാണ്. ഓൺലൈനൊക്കെ ആക്കി ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും എവിടെയോ ചെറിയൊരു സമാനതയുള്ള ഒരു കഥ ആ വ്യക്തി ചെയ്യുന്നുണ്ട്. അപ്പോൾ തൽക്കാലം അതങ്ങ് മാറ്റി വെച്ചു. ഇപ്പോഴും അതിന് പ്രസക്തി അല്ല, അത് മാറ്റി വെച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും രണ്ട് വഴിക്ക് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി അടുത്ത ഒരു തോട്ടുമായിട്ട് ഇങ്ങനെ വന്ന് അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇടയ്ക്കിടയ്ക്ക്. പക്ഷെ അന്ന് ആ ഒരു മീറ്റിങ്ങിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. പുള്ളി അതൊരു എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു 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 സബ്ജക്റ്റുമായിട്ട് ഒരു ആർട്ടിസ്റ്റിൻ്റെ കുറേ നാൾ അതൊരു മൂന്നാല് കൊല്ലം നടന്നു കഴിഞ്ഞ് പിന്നെ അത് ആർട്ടിസ്റ്റ് ഒഴിവാക്കി കളഞ്ഞു. അത് പുള്ളി ഭയങ്കര ഫീൽ ചെയ്തു. കഥ പോലും കേട്ടില്ല. അതാണ് അപ്പൊ ഭയങ്കര ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തപ്പോ എനിക്കും അത് ഭയങ്കര ഇതായി. അപ്പൊ ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ അന്നിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഇപ്പോഴത്തെ ഇതിന്റെ തോട്ട് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചു വന്നു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഞാനൊന്ന് ട്രൈ നോക്കാം, പക്ഷെ എനിക്ക് ഉറപ്പൊന്നുമില്ല. ഈ തോട്ട് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇതിനകത്തൊരു സ്പാർക്ക് എനിക്കുണ്ടായത് രണ്ടുപേരും ഗാഡുവാണ് മജോറിറ്റി. അത് പിടിച്ച് ഒരു സ്ക്രിപ്റ്റ് ചലഞ്ചാണ്. അത് കഴിഞ്ഞത് ഞാൻ കുറെ നാള് എനിക്ക് രണ്ടു മൂന്ന് വർഷം എടുത്തത് എഴുതി തീരാനാണ്. അപ്പം ഞാനിങ്ങനെ കുറേശ്ശെ പാരലലി വേറെ വർക്കും ഉള്ളത് കൊണ്ട് ഇങ്ങനെ എഴുതി പോവുകയാണ്. അപ്പം ഇടയ്ക്ക് ഞാനിങ്ങനെ കാണുമ്പോൾ എന്തോ ഞാൻ പറഞ്ഞു ഒരു വല്ലാത്തൊരു എഴുപോ ഏത് നേരത്തെ ഇതൊക്കെ ചോദിച്ചു മേടിച്ചു എന്ന് പറഞ്ഞപ്പം അന്ന് തന്നെ ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല കാര്യം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ അത് എഴുതി തീർന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു ഒരു ഒരു കോൺഫിഡൻസ് ആയി. അപ്പം അത് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വേറെ അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ കാരണം എനിക്കങ്ങനെ ഒരു തോട്ട് എന്നെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു തോട്ട് ആൻസർ എനിക്ക് തന്നിട്ടാണ്. നാളെ അത് വേറൊരാൾ എനിക്ക് തന്നാൽ ചിലപ്പോൾ ഞാൻ എഴുതി കൊടുക്കും. അപ്പം അല്ലാതെ എഴുതാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് വേണ്ടി തന്നെ എഴുതാൻ കിടന്ന് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അൻസാർ സൈഡിൽ കൂടെ വന്നിട്ട് ഒരു തോട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അതിനെ ഭയങ്കരമായിട്ട് അത് അങ്ങ് പിടിച്ചു. അതാണ് അത് അതാണ് അതിൻ്റെ ഫാക്ടർ. അപ്പോൾ ആ മറ്റേതുപോലെ മറ്റേ സബ്ജക്റ്റും ഇപ്പോഴും അവിടെ റെഡി ആ അതിനുള്ള സ്പേസ് ഉണ്ട്, അതവിടെ ഉണ്ട്. അതും ഇതുപോലത്തെ ഒരു ഇടിവെട്ട് തോട്ടാണ്. പക്ഷെ അതും ഒരു ചലഞ്ചിങ് സാധനമാണ്. എന്ന് എഴുതിയെടുക്കുമെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. പക്ഷെ അതിൻ്റെ